ഒരു 3 വർഷം മുൻപാണ് എൻ്റെ മൂത്തമൺ ജോസഫിന് 5 വയസ്സ്. ഈ ശാലോം ടി വിയിൽ ദിവ്യകാരുണ്യ ആരാധനയുടെ സമാപന സമയം, വൈദികൻ അരുളിക്കെടുത്ത് ഉയർത്തുന്ന സമയത്ത് ജോസഫ് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നത്തെയും പോലെ ഞാൻ അവനോട് പറഞ്ഞു, ദേ അപ്പത്തിൻ്റെ ഉള്ളിൽ ഈശോ ഒളിച്ചിരിക്കുന്നുണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ. നിനക്കിഷ്ടമുള്ളതൊക്കെ പറഞ്ഞു, നിനക്കിഷ്ടമുള്ളതൊക്കെ ചോദിച്ചു. എന്നത്തെയും പോലെ ഒരു ചോക്ലേറ്റോ ടോയോ ഒന്നും ആയിരുന്നില്ല അന്നത്തെ അവൻ്റെ നിയോഗം. അതിന് കാരണമുണ്ട് കേട്ടോ. തലയാഴ്ച ഈശോയുടെ തിരുഹൃദയരൂപം നോക്കിയിട്ട് അവൻ എന്നോട് സംശയം തീർത്തിരുന്നു, അമ്മ ഈ ഈശോയുടെ ഹാർട്ട് എങ്ങനെയാ ഇത്ര ഭംഗിയിൽ പുറത്ത് കാണണേ, എൻ്റെ ഹാർട്ട് ഇങ്ങനെ കാണുന്നില്ലല്ലോ. ഒരു മറുപടി കൊടുക്കാതെ എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് അവനോട് ഞാൻ പറഞ്ഞു, ഓസപ്പെ ഒത്തിരി നന്മയുള്ള ഹാർട്ടായതുകൊണ്ടാണ് ഈശോയുടെ ഹാർട്ട് അങ്ങനെ പുറത്ത് കാണണേ, ഒത്തിരി നന്മയുള്ളത് കൊണ്ട്. നീ നല്ല ഗുഡ് ബോയ് ആയിക്കഴിഞ്ഞാൽ നിന്റെ ഹാർട്ടും അതുപോലെ കാണും. ഏതായാലും അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് അവൻ അവൻ്റെ നിയോഗം സെറ്റ് ചെയ്യുന്നത്. അരുളിക്കയിലേക്ക് നോക്കിയിട്ട് അവൻ ചോദിച്ചു, അമ്മ അപ്പം ഈശോയുടെ ഹാർട്ട് ചോദിച്ചാൽ ഈശോ തരും അല്ലേ? എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടോ ഓസപ്പ്, നീ ധൈര്യമായിട്ട് ചോദിച്ചോ, ഈശോ ഹാർട്ട് തരുകയും ചെയ്യും, ഈശോയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യും. അങ്ങനെ കൊച്ചുമക്കളുടെ നിഷ്കളങ്കതയോടുകൂടി അവൻ ചോദിച്ചു, ഈശോ എനിക്ക് ഹാർട്ടൊന്ന് തരുമോ പ്ലീസ്? പിന്നെ നീണ്ട നിശബ്ദതയാണ്. തൊട്ടടുത്തുള്ള ഈശോയുടെ ഒരു തിരുഹൃദയ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് അവനങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയിൽ അന്ന് 1.5 വയസ്സുള്ള അവൻ്റെ അനിയൻ ജോണുവിന് ഞാൻ പാപ്പം കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവൻ എൻ്റെ അടുത്തൊരു ഡിമാൻഡുമായിട്ട് തിരിഞ്ഞു, അമ്മ എനിക്ക് ആ മുള്ള് വേണ്ടാട്ടാ. ഞാനൊന്ന് സ്റ്റക്കായി. നമ്മളൊക്കെ ചെറുപ്പം മുതൽ കണ്ടു വളർന്നിട്ടുള്ള ഉമ്മ കൊടുത്തിട്ടുള്ള ഈശോയുടെ തിരുഹൃദയ രൂപത്തിലേക്ക് ഞാനും ഒന്നുകൂടെ നോക്കി. ശരിയാ, ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും ഒരു മുള്ളുണ്ട്. അന്ന് ഞാൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈശോയ്ക്ക് ഈശോയുടെ ഹൃദയം ഈ മുള്ളുകളില്ലാതെ തരാൻ പറ്റില്ല ഓസപ്പെ, പക്ഷേ ദേ അമ്മ പിടിച്ചിരിക്കുന്ന പോലെ നിന്നെ ചേർത്ത് ഈശോ പിടിച്ച ആ വേദന നിനക്കധികം ഫീൽ ചെയ്യില്ലടാ. എന്നെ ഒത്തിരി സ്പർശിച്ചൊരു സംഭവമാണിത്. ഏതായാലും ഇന്ന് സെയിൻറ്റ് ജോസഫിൻ്റെ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാണ് നമ്മൾ. ഇന്നായിരുന്നെങ്കിൽ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് അവനോട് പറഞ്ഞേനെ. ദൈവപിതാവ് തൻ്റെ ഹൃദയം തൻ്റെ ചങ്ക് മുഴുവൻ ആദ്യമായി വച്ച് നീട്ടിയത് ഈ ഔസേ പിതാവിലേക്ക് കൂടിയായിരുന്നു. ഈ ഹൃദയം സ്വീകരിക്കാൻ ഔസേ പിതാവ് തീരുമാനമെടുക്കുന്നത് മുതൽ, ഒരു സ്വപ്നത്തിലൂടെ ഹൃദയം സ്വീകരിക്കാൻ തീരുമാനമെടുക്കുന്നത് മുതൽ ഔസേ പിതാവിൻ്റെ ജീവിതത്തിൽ നിറയെ മുള്ളുകളായിരുന്നു. തീരാത്ത പ്രതിസന്ധികളുടെ മുള്ളുകൾ, ഒറ്റപ്പെടലിൻ്റെ മുള്ളുകൾ, ആശങ്കകളുടെ മുള്ളുകൾ. എന്തായാലും ഔസേ പിതാവ് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഹൃദയത്തെ കൂട്ടിച്ചേർത്ത് പിടിച്ചു തന്നെയാണ് ജീവിച്ചത്. ഒപ്പം ഈ ഹൃദയത്തെ ഉദരത്തിൽ വഹിച്ച അമ്മയെയും. അതുകൊണ്ട് തന്നെ ആവണം ദൈവപിതാവിൻ്റെ സ്വപ്നങ്ങളോട് അത്രമേൽ നീതിമാനാകാൻ വിശുദ്ധ ഔസേ പിതാവിന് കഴിഞ്ഞത്. ഈ ഔസേ പിതാവിൻ്റെ നാമം വഹിക്കുന്ന എൻ്റെ ജോസഫിന് കാണിച്ചു കൊടുക്കാൻ ഇതിനേക്കാൾ വലിയൊരു മാതൃകയും എനിക്കില്ല. എന്തായാലും നമുക്കും പ്രാർത്ഥിക്കാം. ചങ്കുലയ്ക്കുന്ന സങ്കടങ്ങൾ ജീവിതത്തെ തകർക്കുമ്പോൾ, നെഞ്ചു തകർക്കുന്ന വേദനകൾ നൊമ്പരപ്പെടുത്തുമ്പോൾ, ഔസേ പിതാവിനെ പോലെ ഈശോയുടെ ഹൃദയത്തെ ചേർത്ത് പിടിക്കാൻ, അമ്മയെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന്. വിഷ് യു ആൾ എ വെരി ഹാപ്പി ഫീസ്റ്റ് ഓഫ് സെയിൻറ്റ് ജോസഫ്. താങ്ക് യു.